ഗുഡ് മോർണിംഗ് എവ്രിവൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മലയാളത്തിൽ പുതിയ പാഠം പഠിച്ചു തുടങ്ങിയത് കവിത പൂക്കാലമായിരുന്നു. ഇപ്പോൾ ചങ്ങമ്പുഴ രചിച്ച പൂക്കാലമായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. ഇപ്പം എല്ലാവരും അത് വായിച്ചു എന്ന് വിശ്വസിക്കുന്നു. എന്തായിരുന്നു പറഞ്ഞത്? ഇതിൽ പുഷ്പകാലം, പൂക്കാലം ആസ്വദിക്കുന്ന ഒരു കുഞ്ഞിനെയാണ് ഇവിടെ കവി ചിത്രീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ പുഷ്പകാലം വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പലതരത്തിലുള്ള പൂക്കളെല്ലാം പൂത്ത് നിൽക്കുന്നത് കാണാം അല്ലേ. അപ്പോൾ പ്രകൃതിയിൽ തന്നെ ഭംഗിയേറിയ കാഴ്ചയാണത് അല്ലേ. അപ്പം അതിനെക്കുറിച്ച് കവി ഇവിടെ വർണ്ണിക്കുക. അപ്പോൾ ആ കുഞ്ഞിന് ഇത് ആസ്വദിക്കുന്നത് അമ്മ പറയുന്നതായിട്ടാണ് ഇവിടെ കവി ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഭാഗം നമുക്ക് ഒന്നുകൂടെ നോക്കാം. മുറ്റത്തെ മുല്ലകളൊക്കെ പൂത്തു, കറ്റക്കിടാവിൻ്റെ കൺകുളിർത്തു, ആയവൻ ആശിച്ചിട്ടില്ലെന്നിരിക്കുകയില്ലാഗമിച്ചിടുമോ പുഷ്പകാലം, അവൻ സ്വാഗതമോതുമോ സാനുകൂലം. പൂത്ത പൂവല്ലികൾ പുൽകി പുൽകി ആർത്ത തന്നലങ്ങിങ്ങ് സഞ്ചരിച്ചു, എൻ മകൻ ആനന്ദമേകുവാനല്ലെങ്കിൽ എന്തിനാ വല്ലികൾ നൃത്തമാടി, അതിൽ എന്തിനളികളുമൊത്തുകൂടി. ഇപ്പം എന്താ ഇവിടെ പറയുന്നത്? മുറ്റത്തെ മുല്ലകളെല്ലാം പൂത്ത് നിൽക്കുന്ന കാഴ്ചയാണ് കുഞ്ഞ് കാണുന്നത്. അപ്പം അമ്മ ഇവിടെ പറയുക, എന്തിനാ എൻ്റെ മകൻ അത് ആശിച്ചിട്ടുണ്ടാവും ഇങ്ങനെയൊരു പൂക്കാലം വരാനായിട്ട്, അതുകൊണ്ടായിരിക്കും ഇങ്ങനൊരു പൂക്കാലം വന്നത്. അപ്പം അമ്മ ഇവിടെ ചോദിക്കുന്നത് എന്തിനാ, എൻ്റെ മകൻ ആശിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു പൂക്കാലം വരുമോ, അവൻ സന്തോഷത്തോടെ ഇതിനെ സ്വാഗതം ചെയ്യുമോ എന്നാ ചോദിക്കുന്നത്. പിന്നെ പറയുന്നത് എങ്ങനെയാ, കാറ്റ് വരുമ്പം ആർത്ത തെന്നലാണ് വരുന്നത്. അപ്പം കാറ്റ് വീശുമ്പോൾ മുല്ലപ്പൂ അതിൻ്റെ ചെടി പൂവല്ലികൾ നൃത്തമാടുവാണെന്നാണ് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നത് അമ്മ എങ്ങനെയാണ് വർണ്ണിക്കുന്നത്? അത് നൃത്തമാടുന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ നൃത്തമാടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ മകനെ സന്തോഷിപ്പിക്കാനാണ്. എൻ്റെ മകനെ സന്തോഷിപ്പിക്കാനല്ലെങ്കിൽ ഈ പൂവല്ലികളൊക്കെ നൃത്തമാടുമോ ഇങ്ങനെ എന്ന അമ്മ ചോദിക്കുന്നത്. പിന്നെയുമുണ്ട്, എന്താ പറയുന്നത്, ആ വണ്ടൊക്കെ പൂവേൽ വന്നിരിക്കുന്നതും എൻ്റെ മകനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അമ്മ പറയുന്നത്. ഇനി അടുത്ത ഭാഗം നമുക്കിന്ന് നോക്കാം. മാർഗന്ധത്തോ പൊങ്കലാഗമാനം, കാകളി തൂകിനാർ കോകിലങ്ങൾ, കൺമണി കുഞ്ഞിന് കേൾക്കുവാനല്ലെങ്കിൽ ഇമ്മട്ടിലെന്തിനു പാട്ടുപാടി, അവർ തേന്മയമാക്കിയ പുഷ്പവാടി. ഇപ്പം നോക്കാം ഇവിടെ എന്താ പറയുന്നതെന്ന്. മാഗന്ധത്തോപ്പിലാകമാനം, കാകളി തൂകിനാർ കോകിലങ്ങൾ. മാഗന്ധം എന്ന് പറഞ്ഞാൽ മാവ്. അപ്പം മാന്തോപ്പിൽ, ഇപ്പം മാവിൻ്റെ തോട്ടത്തിലെല്ലാം ആരായിരുന്നു പാടുന്നത്? കുയിലാണ് പാടുന്നത്. അപ്പോൾ കുയിലിൻ്റെ ശബ്ദം എന്താ, മനോഹരമായ ശബ്ദമാണ് കുയിലിൻ്റെ അല്ലേ. അപ്പം മാഗന്ധത്തോപ്പിൽ ആകമാനം, മാഞ്ചോട്ടിൽ മാവിൻ്റെ തോട്ടത്തിലെല്ലാം കുയിലിരുന്ന് പാടുവാന്നാണ് പറയുന്നത്. കൺമണിക്കുഞ്ഞിന് കേൾക്കുവാനല്ലെങ്കിൽ ഇമ്മട്ടിൽ എന്തിനു പാട്ടുപാടി. അപ്പോൾ ഇവിടെ അമ്മ ചോദിക്കുന്നത് എന്താ, ഈ കുയിൽ എന്തിനു വേണ്ടിയിട്ടാണ് പാടുന്നത്? എൻ്റെ മകനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പാടുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് കൺമണിക്കുഞ്ഞ്, അത് ഓമനയായ തൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് തന്നെയാണ് പാടുന്നത്. അപ്പോൾ തൻ്റെ കുഞ്ഞിനെ കേൾക്കുവാൻ അല്ലെങ്കിൽ എന്തിനായിരിക്കും ഈ കുയിൽ പാടുന്നത്? അപ്പോൾ എൻ്റെ മകനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ കുയിൽ പാടുന്നത്. അവർ തേന്മയമാക്കിയ ആ പുഷ്പവാടി, എന്താ ചെയ്തത്? ആ പുഷ്പവാടി അവരെന്ത് ചെയ്തു? അവരുടെ മനോഹരമായ ശബ്ദം കൊണ്ട് അത് തേന്മയമാക്കി എന്ന് അമ്മ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നെന്താ, മാഗന്ധത്തോപ്പിലാകമാനം, കാകളി തൂകിനാർ കോകിലങ്ങൾ. അപ്പോൾ മാവിൻ്റെ തോട്ടത്തിലെല്ലാം ഇരുന്ന് കുയിൽ പാട്ടുപാടുക, അത് ആ മധുരമായ ശബ്ദം ആരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ്? എൻ്റെ കുഞ്ഞിനെ, തൻ്റെ കുഞ്ഞിനെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് അമ്മ പറയുന്നത്. കൺമണിക്കുഞ്ഞിന് കേൾക്കുവാനല്ലെങ്കിൽ ഇമ്മട്ടിൽ എന്തിനു പാട്ടുപാടി, തൻ്റെ കുഞ്ഞിന് കേൾക്കാൻ വേണ്ടിയിട്ടല്ലെങ്കിൽ എന്തിനാണ് ഈ മട്ടിൽ പാട്ടുപാടുന്നത്, എന്തുപോലെ എന്തിനാ പാട്ടുപാടുന്നതെന്ന് അമ്മ ചോദിക്കുന്നത്. അവർ തേന്മയമാക്കിയ പുഷ്പവാടി, അപ്പോൾ ആ പുഷ്പവാടിയെല്ലാം അവരുടെ മനോഹരമായ ശബ്ദം കൊണ്ട് അവർ തേന്മയമാക്കി എന്ന് ഇവിടെ അമ്മ പറയുന്നത്. അപ്പം ഇത്രയുമാണ് നമ്മുടെ കവിത. നമുക്ക് ആദ്യം മുതൽ ഒന്നും കൂടെ ചൊല്ലാം. മുറ്റത്തെ മുല്ലകളൊക്കെ പൂത്തു, കറ്റക്കിടാവിൻ്റെ കൺകുളിർത്തു, ആയവൻ ആശിച്ചിട്ടില്ലെന്നിരിക്കുകയില്ലാഗമിച്ചിടുമോ പുഷ്പകാലം, അവൻ സ്വാഗതമോതുമോ സാനുകൂലം. പൂത്ത പൂവല്ലികൾ പുൽകി പുൽകി ആർത്ത തന്നലങ്ങിങ്ങ് സഞ്ചരിച്ചു, എൻ മകൻ ആനന്ദമേകുവാനല്ലെങ്കിൽ എന്തിനാ വല്ലികൾ നൃത്തമാടി, അതിലെന്തിനളികളുമൊത്തുകൂടി.
மாகந்தத்தோ பொங்கலாகமானம் காகளி தூகினார் கோகிலங்கள் கண்மணி குஞ்சினு கேள்குவானல்லெங்கில் இம்மட்டில் எந்தினு பாட்டுவாடி അവർ തേന്മയമാക്കിയാ പുഷ്പവാടി. ഇതാണ് നമ്മുടെ കവിത. മുഴുവൻ കവിതയും എല്ലാവരും രണ്ട് തവണ വായിക്കുക. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും താങ്ക് യു.